അപ്പൊ 2021 May 20 എൽ ഡി എഫിന്റെ തുടർ ഭരണം, പുതിയ ഗവൺമെന്റ് പ്രവർത്തനം ആരംഭിച്ചു. 2 വർഷം 2021 മെയ്യിൽ 2 വർഷമാകും. സർക്കാരിന്റെ 3ാം 100 ദിന പരിപാടി ആരംഭിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പൊതുമരാമത്ത് വകുപ്പ്, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ, ഇതിന്റെ പ്രവർത്തനത്തിന് ഒരു പദ്ധതി. കരകളെ തമ്മിലും ഒട്ടേറെ ചരിത്രപരമായ പ്രത്യേകത, നാടിന് ഒരുപാട് ഉപകാരപ്രദമാണ്. രണ്ടു വർഷത്തിനിടയിൽ ഇത്ര പാലങ്ങൾ പ്രവർത്തനം പൂർത്തീകരിക്കണമെന്ന് പൊതുവെ നിശ്ചയിച്ചിരുന്നു. അങ്ങനെ ഒരു ടാർഗറ്റ് ഇട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയത്. അപ്പോ 2 വർഷം കൊണ്ട് പൂർത്തീകരിക്കണമെന്ന് നിശ്ചയിച്ചതിനേക്കാൾ അധികം പാലങ്ങൾ പ്രവൃത്തി പൂർത്തീകരിക്കാൻ. ഇപ്പോ 2 വർഷം തികയാൻ ഇനിയും സമയം ബാക്കി നിൽക്കെ, ഈ മാസം തന്നെ 2021 May 20 മുതൽ 2023 മാർച്ചിൽ നമ്മളിവിടെ ഇപ്പോ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് 50 പാലങ്ങൾ ഈ ചുരുങ്ങിയ കാലത്തിനിടയിൽ കേരളത്തിൽ പുതുതായി പ്രവൃത്തി പൂർത്തീകരിക്കാനായി എന്നുള്ള വിവരം അറിയിക്കുകയാണ്. പ്ലാൻ ചെയ്തതിനേക്കാൾ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തി. ഇതിലും കുറച്ചുകൂടി സമയമായിരുന്നു 50 പാലങ്ങൾക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ അതിനേക്കാൾ വേഗത്തിൽ തുടർച്ചയായ പരിശോധന, പാലങ്ങളുടെ പ്രവൃത്തി റിവ്യൂ യോഗങ്ങൾ, പരിശോധനകൾ തുടർച്ചയായി നടത്തിയതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു ലക്ഷ്യത്തിലേക്ക് സാധിച്ചിട്ടുള്ളത്. പാലങ്ങൾ വിഭാഗം, കെ എഫ് പി ചേർത്തിയാണ്, അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ അവരൊക്കെ ചേർന്നാണ് 50 പൂർത്തീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഇതിനാകെ 600 കോടി 70 ലക്ഷം രൂപയുടെ പ്രവൃത്തികളാണ് പൂർത്തീകരിച്ചിട്ടുള്ളത്. ഇതിന്റെ ചെലവ് 600 കോടി 75 ലക്ഷം രൂപക്ക് സമയബന്ധിതമായി പാലങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കാനായിട്ടുണ്ട്. ഇതിൽ നദികൾക്ക് കുറുകെയുള്ള പാലങ്ങളുണ്ട്. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത നമുക്ക് ഒട്ടനവധി നദികളുണ്ട് എന്നുള്ളതാണ്. ഈ തൊട്ടടുത്ത് 2 ദിവസം മുമ്പാണ് കണ്ണൂർ ജില്ലയിലെ കല്യാശ്ശേരി മണ്ഡലത്തിൽ മണ്ണാത്തിപ്പുഴയുടെ കുറുകെയുള്ള പാലം തുറന്ന് പ്രവർത്തിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ അത് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കൈതപ്രത്തിന്റെ നാട് അതിന്റെ തൊട്ടടുത്താണ്. നമ്മളവിടെയാണ് താമസമെങ്കിലും യഥാർത്ഥത്തിൽ അവിടെയാണ് താമസം. 1997 കളിയാട്ട സിനിമയിലെ വളരെ പ്രസിദ്ധമായ ഗാനം ഉൾപ്പെടെ വെച്ചുകൊണ്ടാണ് അതിന്റെ സോഷ്യൽ മീഡിയയിൽ ആ പാലത്തിന്റെ പ്രവർത്തനം പൊതുവെ ട്രെൻഡായി വന്നത്. ഇതിനോടൊപ്പം 750 ലക്ഷം രൂപയുടെ 85 പ്രവൃത്തികൾക്ക് ഇതിനകം ഭരണാനുമതി നൽകിയിട്ടുമുണ്ട്. അപ്പോ ഇപ്പോ പ്രവൃത്തികൾ മോണിറ്റർ, എല്ലാ പാലം പ്രവൃത്തികൾക്കും ഒരു നോഡൽ ഓഫീസറെ ചുമതലപ്പെടുത്തി, എല്ലാ 2 ആഴ്ചയിലും അതിന്റെ പ്രവൃത്തി റിപ്പോർട്ട് മന്ത്രി ഓഫീസുമായും പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി, ചീഫ് എഞ്ചിനീയർ എന്നിവരുമായി ചർച്ച ചെയ്തു. എല്ലാ മാസത്തിലും ഒരിക്കൽ പൊതുമരാമത്ത് വകുപ്പിന്റെ മിഷൻ ടീം മീറ്റിംഗിൽ കാര്യങ്ങൾ പരിശോധിച്ചു, തടസ്സങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീക്കി, നേരിട്ട് പോകേണ്ടിടത്ത് നേരിട്ട് പോയി. ഈ ഒരു ടീം വർക്ക് മുന്നോട്ട് പറ്റിയാൽ ഇത്രയും അധികം നമ്പർ പാലങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാനാകും. പാലങ്ങളുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ പത്രസമ്മേളനം നടത്തിയത്, എക്സ്ക്ലൂസീവ്ലി ഫോർ ബ്രിഡ്ജസ്. പാലങ്ങൾ വിദേശ രാജ്യങ്ങളിലതുപോലെ ദീപാലങ്കൃതമാക്കണം എന്ന ഒരു കാഴ്ചപ്പാട് സർക്കാരിനുണ്ട്. ദീപാലങ്കൃതമാക്കുക എന്ന് പാലങ്ങൾ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ പോയാൽ അതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ.
കുടുംബവും ഒത്ത് സുഹൃത്തുക്കൾക്കും ഒത്ത് അല്ലെങ്കിൽ ചിലർ ഒറ്റക്ക് വന്ന് പാലങ്ങൾ സന്ധ്യാസമയങ്ങളിൽ വന്ന് ഫോട്ടോ എടുത്ത് അവിടെ സമയം ചെലവഴിക്കുകയാണ്. കേരളത്തിൽ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ളതിന്റെ ഭാഗമായി കായംകുളം പാലം 2022 ഫെബ്രുവരിയിലായിരുന്നു കായംകുളം നിയോജകമണ്ഡലത്തിലെ ഉദ്ഘാടനം. അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഞങ്ങളൊരു പ്രത്യേകം മീറ്റിംഗ് ചേർന്ന് അതൊന്ന് എലിമിനേഷൻ കൂടി നടത്തിയാൽ നന്നാവുമെന്നുള്ള കാഴ്ചപ്പാട് പങ്കുവച്ചു. 7 മാസം അതിന്റെ പ്രവൃത്തി നടന്നു. 2022 നവംബർ മാസത്തിൽ അതിന്റെ എലിമിനേഷൻ ദീപാലംകൃതമാക്കി ഉദ്ഘാടനം ചെയ്തു. ഇന്നും ആ പ്രദേശത്തുള്ളവർക്ക് മാത്രമല്ല മറ്റുള്ളിടങ്ങളിലും ആളുകൾ വരികയാണ്. കോഴിക്കോട് ജില്ലയിലും പുതുവത്സരാശംസ സമയത്തും മറ്റും ഫറൂഖ് പഴയ പാലം ഇതുപോലെ ഒരു പരീക്ഷണം നടത്തി വയ്ക്കുക. അതും അഭൂതപൂർവമായ പങ്കാളിത്താണുള്ളത്. ഇത് കണ്ടുകൊണ്ട് കേരളത്തിൽ 2023-24 അതായത് ഈ ഒരു വർഷം 2024 ഒരു ജൂൺ മഴയൊക്കെ ഒരു വർഷത്തിനുള്ളിൽ 50 പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കണം എന്നാണ് ഉദ്ദേശം. കോഴിക്കോടായതുകൊണ്ട് കോഴിക്കോട്ടെ ഞാൻ പ്രത്യേകം എടുത്തു പറയാം. കോഴിക്കോട് നഗരത്തിലേക്ക് വരുന്ന 2 പാലങ്ങൾ വളരെ പ്രധാന ഫറൂഖ് പഴയ പാലം, പുതിയ പാലം, കോലം സിറ്റിയിലേക്കുള്ള കടന്നു വരുന്ന ഈ പാലങ്ങൾ നമുക്ക് ദീപാലംകൃതമാക്കണം, ബ്യൂട്ടിഫൈ ചെയ്യണം. മാവ് റോഡിലെ പാലം, മാവ് റോഡ് നമ്മുടെ പ്രധാനപ്പെട്ട വലിയ പാലം, നഗരഹൃദയത്തിലുള്ള അരയടുത്ത് പാലത്തിന്റെ മുകളിൽ പോകുന്ന പാലം, ആ പാലവും ദീപാലംകൃതമാക്കാൻ ഉദ്ദേശിച്ചു. അതും ചെറിയ ബ്യൂട്ടിഫിക്കേഷൻ വരുത്തണം. കോഴിക്കോട് നഗരത്തിലെ ചില പാലങ്ങൾ നേരത്തെ തന്നെ അതിലൊന്നാണ് CH ഫ്ലൈ ഓവർ, മറ്റൊന്നാണ് ഒരു പാലം കൂടിയുണ്ട്. ഇതിന്റെയും അറ്റകുറ്റപ്പണി നടത്തി അതും നമുക്ക് സൗന്ദര്യവൽക്കരിക്കാൻ വേണ്ടി സാധിക്കുന്ന നിലയിലേക്ക് മാറും. അങ്ങനെ പാലങ്ങൾ നമുക്ക് ദീപാലംകൃതമാക്കി മാറ്റി തീർക്കാൻ സാധിക്കും. കോഴിക്കോട് ജില്ലയിൽ മറ്റ് ഇടങ്ങളിൽ, ജില്ലയുടെ പല ഭാഗങ്ങളിൽ, വ്യത്യസ്ത താലൂക്കുകളിൽ, 13 നിയമസഭാ മണ്ഡലങ്ങളിലും ഇതുപോലെ പാലങ്ങൾ ദീപാലംകൃതമാക്കി മാറ്റി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിന് സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ, മാധ്യമ സ്ഥാപനങ്ങൾ, നിങ്ങൾ കേട്ടിട്ടുണ്ട്, ഒന്നുകൂടി കേൾക്കണം, മാധ്യമ സ്ഥാപനങ്ങൾ എന്നിവരുടെ സഹായത്താൽ, സർക്കാർ മാത്രം വിചാരിച്ചാൽ ഇതൊന്നും നടക്കില്ല. നമുക്ക് സോളാർ എനർജിയിലോ മറ്റ് എന്തെങ്കിലും സംവിധാനത്തിലോ ഒക്കെ മീറ്റ് ചെയ്യാനും അതിന്റെ ചെറിയൊരു പരസ്യം നമുക്ക് കൊടുത്ത് പോവാം, എന്നാലും പ്രയാസമല്ല. ഇത് ആളുകൾക്ക് ഒരു പോസിറ്റീവ് എനർജി, അതിലെ യാത്ര ചെയ്യുന്നവർക്കും അതിലെ വാഹനത്തിൽ യാത്ര ചെയ്യുന്നവർക്കും കാൽനട ഒക്കെ പോസിറ്റീവ് എനർജി വരുന്ന മാറ്റണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കേരള പാലങ്ങൾക്ക് മുകളിൽ ഫുഡ് സ്ട്രീറ്റ് എന്നുള്ള സംവിധാനം കൊണ്ടുവരാനാണ് മറ്റൊരു പദ്ധതി. ഇതിന് 3 നഗരങ്ങളിലും ഇതിന്റെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 നഗരങ്ങൾ മാത്രമല്ല, കണ്ണൂർ ജില്ലയിലും ഇതിന്റെ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ പ്രശ്നം, അത് കിട്ടിക്കഴിഞ്ഞാൽ അവിടെ നമുക്കതൊരു നല്ല ഫുഡ് സ്ട്രീറ്റ് ആക്കാം. വിദേശ രാജ്യത്തൊക്കെ ഉള്ളതുപോലെ ഭക്ഷണമൊക്കെ വന്ന് കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു നില അതിലുണ്ടാവും. മറ്റൊന്ന് പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലമാണ്. നദികൾക്ക് കുറുകെയുള്ള പാലത്തിന് പിന്നെ അടിയിൽ പ്രത്യേക സ്ഥലം ഉണ്ടാവില്ല. അല്ലാത്ത പാലങ്ങളുടെ അടിയിലുള്ള സ്ഥലം ഒഴിഞ്ഞിങ്ങനെ കിടക്കുകയാണ്. അത് പല മറ്റ് തലവേദനകൾക്കും കാരണമായി മാറുകയാണ്. നിങ്ങൾ പല പാലങ്ങളുടെ അടിയിലും പോയി നോക്കി ചുരുണ്ടുടി കിടന്ന് ഉറങ്ങുന്നുണ്ടാവും. ചിലത് കാട് പിടിച്ച് കിടക്കേയിരിക്കും. ചിലടത്ത് ആരും പോവാത്ത സ്ഥിതിയാണ്. പൊതുമരാമത്ത് വകുപ്പും ടൂറിസം വകുപ്പും ഡിസൈൻ ഷോപ്പ് സംഘടിപ്പിച്ചിരുന്നു. രാജ്യത്തും രാജ്യത്തിന്റെ പുറത്തുമുള്ള പ്രശസ്തരായ ആർക്കിടെക്ട്സ്, ഈ മേഖലയിലെ വിദഗ്ധർ പങ്കെടുത്ത പരിപാടിയായിരുന്നു. ബഹുമാന്യായ മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഉദ്ഘാടന പരിപാടിക്ക് ശേഷം 8 സെഷനുകളായി തിരിഞ്ഞ് എങ്ങനെയൊക്കെ ഇത്തരം സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡിസ്കഷൻ നടത്തി ഒരു കരട് നയം സ്വീകരിച്ചിട്ടുണ്ട്. അതിന്
പോളിസിയാക്കി കൊണ്ടുവരാൻ വേണ്ടി പോവുകയാണ്. അതിലൊന്നിപ്പോൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത് പാലങ്ങൾക്കടിയിലുള്ള സ്ഥലം കേരളത്തിൽ നിരവധിയുണ്ട്, ഉപയോഗിച്ച് വയോജന പാർക്ക്, കുട്ടികൾക്കുള്ള പാർക്ക്, സ്കേറ്റിംഗ് പ്ലേസ് തുടങ്ങി ഒരു പാലത്തിന്റെ അടിയിൽ നമുക്ക് എന്തൊക്കെ തുടങ്ങാനാവുമോ, നിങ്ങൾക്ക് നിർദ്ദേശം ഉണ്ടെങ്കിൽ നിങ്ങൾക്കും നിർദ്ദേശം നൽകാവുന്നതാണ്, അത് നമുക്ക് നടപ്പിലാക്കാനാകണം. ഇങ്ങനെ ഒരു പാലങ്ങളെക്കുറിച്ച് കാര്യങ്ങൾ പറയാനാണ് നിങ്ങളെ വിളിച്ച് കൂട്ടിയിട്ടുള്ളത്. അപ്പോൾ പൊതുവെ വികസനത്തിനും ടൂറിസം സാധ്യതക്കും ഒക്കെ വലിയ റോളാണ് ലോകത്ത് ഇന്ന് പാലങ്ങൾ വഹിക്കുന്നത്. ആ ലീഡിംഗ് റോൾ കേരളത്തിലും വഹിക്കുവാൻ സാധ്യമാക്കുന്ന നിലയിലേക്കുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ഇതുവരെ ലഭ്യമായ സഹകരണം ഇനിയും പ്രതീക്ഷിക്കുന്നു. പാലങ്ങൾ സമയബന്ധിതമായി പ്രവർത്തി പൂർത്തീകരിക്കാനായതും നമുക്ക് കൂടുതൽ കരുത്താണ്, ആത്മവിശ്വാസമാണ് ഈ ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് സഹായകരമായി മാറുന്നത്. ഓക്കെ, ഞാനൊരു ഒരു ഓൺലൈനിൽ അത് കണ്ടു. ഓൺലൈൻ്റെ പോസ്റ്ററിന്റെ ഒരു 85% എന്റെ ഫോട്ടോ ആണ്, ഒരു 15% ഈ പറയുന്ന സ്ത്രീന്റെ ഫോട്ടോ ആണ്. കണ്ടാ തോന്നുന്നു ഞാൻ നേരിട്ടെന്തോ നിർബന്ധമായിട്ട് കുറെ ആള് വന്നേ പറ്റൂ എന്ന് പറഞ്ഞ് പറഞ്ഞതുപോലെ പോസ്റ്റർ കണ്ടാ തോന്നുന്നു. എന്റെ അതിന്റെ അടിയിലുള്ള വാർത്ത അതെനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അനിൽ മിനിസ്റ്റർ മണ്ഡലത്തിലെ ഒരു പരിപാടിയാണ്. അതെ, അതിന്റെ അടി പഴക്കുറ്റിപ്പാൽ, യെസ്, അതിന്റെ അടിയിൽ വാർത്ത. അപ്പോ പോസ്റ്റർ പിന്നെ കട്ട് ചെയ്ത് വ്യാപകമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കണ്ടാൽ അത് തോന്നുക ഇങ്ങനെ പരിപാടിയിൽ ആള് വരാൻ വേണ്ടി പ്രത്യേക നിർദ്ദേശം മന്ത്രി തന്നെ കൊടുത്ത് ആളെ സംഘടിപ്പിക്കുകയാണ്. അപ്പൊ ആ പോസ്റ്റർ ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് പ്രചരിക്കുമ്പോൾ ചിലർക്ക് കിട്ടുന്നൊരു നല്ലൊരു സുഖമുണ്ട് മനസ്സിന്, അയാളൊന്ന് മോശമായി. ആ സുഖമെങ്കിലും അവർക്കൊക്കെ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് മാറാൻ സഹായിക്കുമെങ്കിൽ അത് അവർക്ക് ഉപകരിക്കട്ടെ എന്ന് മാത്രമേ എനിക്കതിൽ പറയാനുള്ളൂ. ചിലർ പറഞ്ഞല്ലാവരും അതൊന്നും എഴുതണം, വെറുതെ എഴുതിയിട്ട് നമ്മൾ അതിനെക്കുറിച്ചൊന്നും വെറുതെ ഫേസ്ബുക്കിലൊന്നും എഴുതിയിരുന്ന അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. പൊതുവെ പരിപാടികളിൽ ആളുകൾ പങ്കെടുത്ത് പരിപാടികൾ കൂടുതൽ ജനകീയമായി മാറുക എന്നുള്ളതാണ് ലക്ഷ്യം. മറ്റു കാര്യങ്ങളും അതിന് എനിക്ക് എന്താ തന്നെ സംഭവം അറിയില്ല. എന്തായാലും ഞങ്ങനത്തെ പോസ്റ്റർ വരുമ്പോൾ കുറേ കൂടി നമുക്ക് കുറച്ച് പഴയ ഫോട്ടോ ആയിപ്പോയി, നല്ല ഫോട്ടോ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്.